ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് അരി കുതിർത്ത് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അര കപ്പ് അവിൽ കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏത് അവിലാണോ ഉള്ളത്, വെള്ള അവിലാണെങ്കിൽ അതെടുത്താലും മതി. അതിൻ്റെ കൂടെ തന്നെ അര കപ്പ് അധികം പുളിയില്ലാത്ത തൈര് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു അര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ആദ്യം നമ്മളിതിലേക്ക് അവൽ കുതിർത്തൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ചെറിയ തരിയൊക്കെ ഉണ്ടാവും, അവലും റവയൊക്കെ ആയതുകൊണ്ട്. അരച്ചെടുത്തിട്ടുള്ള മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഈ മാവുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സി ജാറിലേക്ക് ഒരു അര കപ്പിനടുത്ത് വെള്ളവും കൂടി ചേർത്തിട്ട് അത് ഈ മാവിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് ഈ ബാറ്റർ വേണ്ടത്, ഒരുപാട് ലൂസായി പോകരുത്. മാവ് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നോക്കുക. നമുക്ക് വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കട്ടിയിലാണ് വേണ്ടത്, ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്റർ വേണ്ടത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലാണ് ഈ ബാറ്ററിൻ്റെ ലൂസ് വേണ്ടത്. അതൊന്ന് നോക്കിയാൽ മതി, അതിനനുസരിച്ചിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താൽ മതി. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് നുള്ള് കായത്തിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു 10-15 ഒരു 20 മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് ചെരുവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളുടെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 2-3 ഇല കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ഇഞ്ച് പീസ് ഇഞ്ചി, ചെറിയൊരു പീസ് മതി, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ അടുത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് സാധാരണ നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കുന്നത് പോലെ തന്നെ അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിക്കുക. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി, കൂടുതൽ പരത്തേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ ദോശയുടെ സൈഡിലൂടെ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം അതാക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ദോശ ഒന്ന് കുക്കായി വന്നാൽ നമുക്ക് അതിൻ്റെ മുകളിലും കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം. മുകൾ ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ദോശ മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒരുപോലെ മൊരിഞ്ഞ് വന്നാൽ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയാണ്. അതുപോലെ തന്നെ അടുത്ത ദോശയും നമുക്ക് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് അതിന് മുകളിൽ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് സൈഡിലൂടെ കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ അടിയിൽ എണ്ണ ബ്രഷ് ചെയ്യുന്ന സമയത്ത് അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വരും. അപ്പോൾ മൂടി തുറന്നതിന് ശേഷം നമുക്ക് മുകളിലും കൂടി കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ രണ്ട് സൈഡിലും വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് ചുട്ടെടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് ഇരിക്കുന്നത് പോലെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.
പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.